എന്തൊക്കെയാണല്ലേ സംഭവിക്കുന്നത്? ലോകം മുഴുവൻ കൊറോണ എന്ന ഈ രോഗം കാരണം ഇനി എന്ത് എന്നാലോചിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ അമേരിക്കയുടെ സ്പേസ് ഏജൻസിയായ നാസ, അതും അവിടുത്തെ ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കണം, ഒരു വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. കോടിക്കണക്കിന് ജനങ്ങളാണിത് സോഷ്യൽ മീഡിയയിലൂടെയും ടി വിയിലൂടെയും ഒക്കെ കണ്ട് പരിഭ്രാന്തരായിട്ടിരിക്കുന്നത്. എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ വാർത്തയെപ്പറ്റി ഇതുവരെ അറിയാത്ത ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടാൻ റെഡിയായിട്ട് നിന്നോളും. നരകത്തിൻ്റെ ശബ്ദമാണ് കുറച്ചു മുമ്പ് നമ്മൾ കേട്ടത്. ഒരുപക്ഷേ മനുഷ്യൻ വളരെ നൂറ്റാണ്ടുകളായി കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ശബ്ദമൊക്കെ ഇങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായും ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഒരു നാഴികക്കല്ല് എന്ന് പറയാവുന്ന ഒരു കാര്യം തന്നെയാണത്. എനിക്ക് തോന്നുന്നത് BC 2999 വർഷത്തിലാണെന്ന് തോന്നുന്നു ആദ്യമായി നരകത്തിൻ്റെ ശബ്ദം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ അന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ച മൈക്കിൻ്റെ സ്ക്രൂ ഊരിപ്പോയതോ അങ്ങനെ എന്തോ പ്രശ്നം കാരണമാണ് അന്ന് ആ ശബ്ദം കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല. പിന്നീട് AD 2nd century എന്തോ ഒരാളിതുപോലെ നരകത്തിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചതായി ഇങ്ങനെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇതുപോലെ തന്നെ റെക്കോർഡിംഗ് കംപ്ലൈൻ്റ് ഉള്ള ഏതോ ടേപ്പ് റെക്കോർഡർ വെച്ചാണ് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചതെന്ന്, സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലെന്ന് പിന്നീട് വീട്ടിൽ വന്നപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്. ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിപ്പോൾ നാസ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നാസ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ പ്രധാന ലക്ഷ്യം തന്നെ മനുഷ്യനെ ബഹിരാകാശത്തിലേക്ക് അയക്കുക, അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് അയക്കുക, ചൊവ്വയിലേക്ക് അയക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ശബ്ദങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക, സാറ്റലൈറ്റ് ഇമേജസ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് മെയിനായിട്ടും നാസ പോലുള്ള സ്പേസ് ഏജൻസികൾ തുടങ്ങിയിട്ടുള്ളത് തന്നെ. നമ്മുടെ ISRO 1969 തുടങ്ങിയതും ഏകദേശം ഇതേ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ പറയുന്നതൊന്നും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇതേപ്പറ്റി നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്താക്കുറിപ്പുകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോഴെങ്കിലും വിശ്വസിച്ചല്ലോ നരകത്തിൻ്റെ ശബ്ദം ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതും എനിക്ക് തോന്നുന്നു എണ്ണയിലിട്ട് പൊരിക്കുന്ന സമയത്തായിരിക്കും ഇവരത് റെക്കോർഡ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആകാനേ വഴിയുള്ളൂ. എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ? ശരിക്കും 2000 ലോകം അവസാനിക്കും എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. എന്നേക്കാളൊക്കെ ഒരു തലമുറ മുതിർന്ന തലമുറയ്ക്ക് ഒരുപക്ഷെ അത് പരിചയമുള്ളൊരു വാക്കായിരിക്കും. ഈ നൂറ്റാണ്ടിൻ്റെ അവസാനം ലോകം അവസാനിക്കും എന്നൊക്കെ 20 ചെറുതായിട്ടൊന്ന് ലേറ്റായി പോയതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ശരിക്കും ലോകം അവസാനിക്കാൻ പോകാമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. കൊറോണ വന്നു, ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ വന്നു, ശബരിമലയിലൊക്കെ വെള്ളം കയറി. എനിക്ക് തോന്നുന്നു ലോകം പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു നിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാന മാധ്യമങ്ങളടക്കം ഇത് നരകത്തിൻ്റെ ശബ്ദമാണെന്ന് തെളിവ് സഹിതം നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ട് പോലും ചില വ്യക്തികൾ മാത്രം ഇതങ്ങോട്ട് വിശ്വസിക്കുന്നില്ലെന്നാണ്. എന്ത് ചെയ്യാനാണ് ഇവന്മാരെ കൊണ്ട്? അവർ പറയുന്ന എന്നാ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഭൂമിയിൽ നിന്ന് ഏകദേശം 650 to 690 ലൈറ്റ് ഇയറുകൾ, അല്ലെങ്കിൽ പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഹെലിക്സ് നെബുല എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു വാതക മേഘത്തിൻ്റെ ചിത്രങ്ങളാണെന്നാണ് ഈ കുരുത്തം കട്ടവന്മാർ പറയുന്നത്. എന്താണ് നെബുലകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വാതകങ്ങളുടെയും പൊടിപടലങ്ങളുടെയും മേഘങ്ങളുടെയും
ഹൈഡ്രജൻ അയോണുകളുടെയും തന്മാത്രകളുടെയും കൂട്ടങ്ങളെയാണ് നെബുലകൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം നെബുലകളിൽ നിന്നാണ് നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്. ഇത്തരം നെബുലകളുടെ ഗുരുത്വാകർഷണ തകർച്ച കൊണ്ടാണ് നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്. മാത്രമല്ല, ഒരു നക്ഷത്രം അതിൻ്റെ അന്തിമഘട്ടത്തിൽ ഒരു റെഡ് ജയൻ്റായി മാറിക്കഴിഞ്ഞ് അതിൻ്റെ പുറം ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളിവിടുമ്പോഴും ആ മിച്ചമുള്ള ഭാഗങ്ങൾ ഇതുപോലെ തന്നെ ഒരു നെബുലയായി തിരിച്ചും അവശേഷിക്കുന്നതാണ്. വീണ്ടും അതിൽ നിന്നും പുതിയ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നു. ഇത് ചാക്രികമായി കാലങ്ങളായി നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ഹെലിക്സ് നെബുല എന്നത് ഒരു പ്ലാനറ്ററി നെബുലയാണ്. നമ്മൾ നെബുലകൾ എന്ന് വിളിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ രൂപം കൊള്ളാൻ സാഹചര്യമൊരുക്കുന്ന ഇത്തരം പൊടിപടലങ്ങളുടെ ഒരു കൂട്ടങ്ങളെയും, ഈ പൊടിപടലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം പ്രകാശ വർഷങ്ങൾ നീണ്ടു കിടക്കുന്ന ഒരു മേഘങ്ങളെയാണ് നമ്മൾ ഈ പൊടിപടലങ്ങൾ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഡിസ്കിൻ്റെ രൂപത്തിലൊക്കെ ചെറിയൊരു മങ്ങിയ പാട പോലെയൊക്കെ നമുക്ക് കാണുന്നത്. ഒരു പ്രകാശ വർഷമെന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷത്തിൽ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് വിളിക്കുന്നത്. പ്രകാശത്തിൻ്റെ ഒരു സെക്കൻഡിലെ വേഗത എന്ന് പറയുന്നത് ഏകദേശം 300,000 kilometers ആണ്. ഒരു സെക്കൻഡിൽ ഏകദേശം 300,000 kilometers ആണ് പ്രകാശത്തിൻ്റെ വേഗത. അതായത് നമ്മൾ ചന്ദ്രനിലേക്ക് എത്താൻ, ചന്ദ്രനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 384,000 kilometers. അപ്പോൾ ഏകദേശം ഒരു സെക്കൻഡിനും കുറച്ചുകൂടെ സമയമെടുത്താണ് ചന്ദ്രനിലേക്ക് പ്രകാശം എത്തുന്നത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, അത്രയും വലിയൊരു ദൂരമാണ് ഒരു പ്രകാശ വർഷം എന്നത്. അപ്പോൾ സാധാരണ ഈ നക്ഷത്രങ്ങളൊക്കെ രൂപം കൊള്ളുന്ന ഈ പൊടിപടലങ്ങളുടെ ഈ മേഘങ്ങൾ അഥവാ നെബുലകളുടെ വലിപ്പം എന്ന് പറയുന്നത് ചെറിയ വലിപ്പങ്ങൾ മുതൽ, അതായത് 5, 10 പ്രകാശ വർഷങ്ങൾ മുതൽ 100 പ്രകാശ വർഷങ്ങൾ വരെ നീണ്ടു കിടക്കുന്ന നെബുലകളുണ്ട്. ഇവിടെ നെബുലകളെപ്പറ്റിയും നക്ഷത്ര പരിണാമത്തെപ്പറ്റിയും നക്ഷത്രത്തിൻ്റെ അന്തിമഘട്ടത്തെപ്പറ്റിയുമൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ വിശദമായി സംസാരിക്കാം. ഇവിടെ ഈ പ്രസൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മളിവിടെ കണ്ട ഹെലിക്സ് നെബുല എന്നത് ഇതേപോലെയുള്ള ഒരു നെബുലയാണ്. പുതിയതായി നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന ഒരു പ്രദേശമാണെന്ന് പറയാം. വ്യക്തമായി പറഞ്ഞാൽ ഇതൊരു ഒരു നക്ഷത്രത്തിൻ്റെ അന്തിമഘട്ടത്തിൽ രൂപം കൊണ്ട ഒരു നെബുലയാണെന്ന് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ പറയാം. നമ്മൾ ഹെലിക്സ് നെബുല എന്ന ഈ ഒരു നെബുലയെ വിളിക്കുന്നത് ഗോഡ്സ് ഐ എന്നാണ്. അതായത് ദൈവത്തിൻ്റെ കണ്ണ് എന്നാണ് ഈ നെബുലയെ നമ്മൾ വിളിക്കുന്നത്. അത് പോട്ടെ, നമ്മളിവിടെ കേട്ട ഈ ഒരു ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു വീഡിയോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് ഹെലിക്സ് നെബുലയുടെ സോണിഫിക്കേഷൻ വീഡിയോ ആണ്. നാസ പുറത്തുവിട്ട സോണിഫിക്കേഷൻ വീഡിയോ ആണ്. നാസയുടെ സോണിഫിക്കേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇതുപോലെ ഒരുപാട് ബഹിരാകാശ ചിത്രങ്ങളുടെ സോണിഫിക്കേഷൻ വീഡിയോകൾ നാസ ഇതിനോടകം പുറത്തിറക്കിയിട്ടുണ്ട്. അവർ അത് സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് സോണിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് നോക്കാം. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെറിയ രീതിയിൽ ഒന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മൾ നിറങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നും കൂടി നമുക്കൊന്ന് ചെറിയ രീതിയിൽ പരിശോധിക്കാം. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും വിബ്ജിയോർ എന്നൊരു വാക്കിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. വയലറ്റ് മുതൽ ചുവപ്പ് അല്ലെങ്കിൽ റെഡ് വരെ നീണ്ടു കിടക്കുന്ന 7 നിറങ്ങൾ ചേർന്ന വിബ്ജിയോർ, മഴവില്ലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഏതൊരു സാധാരണ മനുഷ്യനും തീർച്ചയായും കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ 7 നിറങ്ങളൊന്നുമല്ല, അതൊരു ബാൻഡായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ തന്നെയാണ് ശരിക്കും ആ ഒരു അവിടെ അതിരുകളൊക്കെ ഉണ്ടാക്കി 7 നമ്മൾ സങ്കല്പിച്ചെടുക്കുന്നതാണ് ശരിക്കും ചെയ്യുന്നത്. സോ യഥാർത്ഥത്തിൽ എന്താണ് നിറങ്ങൾ എന്ന് പറയുന്നത്? പ്രകാശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈദ്യുത കാന്തിക തരംഗമാണ്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഭാഗം മാത്രമാണ്, ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് കാണാവുന്ന വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യമായ പ്രകാശം എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 400 nanometers മുതൽ 750 nanometers വരെ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യമുള്ള ഇത്തരം തരംഗങ്ങളെയാണ് നമ്മുടെ കണ്ണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ, അതാണ് ദൃശ്യമായ പ്രകാശം എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം 400 nanometers റേഞ്ച് ഉള്ള തരംഗങ്ങളൊക്കെ നമുക്ക് വയലറ്റ് പോലെ അനുഭവപ്പെടും. ഇത് മുന്നോട്ട് പോകും തോറും ഇൻഡിഗോ, പിന്നെ ബ്ലൂ, ഗ്രീൻ, അങ്ങനെ പോയി 700-750 nanometers ഒക്കെ ആകുമ്പോഴത്തേക്കും ചുവപ്പ് നിറത്തിലാണ് നമുക്ക് ആ വൈദ്യുത തരംഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ചുവപ്പ് നിറത്തിൻ്റെ വേവ് ലെങ്ത് ഏകദേശം 700-750 nanometers ആണെന്ന് പറയാം.
ഇതിനപ്പുറത്തേക്കുള്ള തരംഗങ്ങളുണ്ട്, ഇതവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഇൻഫ്രാറെഡാണ്, അതുപോലെ വയലറ്റിന് പുറകോട്ടെടുത്തു കഴിഞ്ഞാൽ അവിടെ അൾട്രാ വയലറ്റ് രശ്മികളാണ്. അതായത് ഇതൊരു സ്പെക്ട്രമാണ് അല്ലെങ്കിൽ ഒരു ബാൻഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വിഷയത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മാത്രം പറഞ്ഞതേ ഉള്ളൂ. സോ എന്താണ് ഈ സോണിഫിക്കേഷൻ വീഡിയോ എന്ന് പറയുന്നത്? നമ്മൾ ഏതൊരു ചിത്രമെടുത്താലും അത് ബഹിരാകാശത്തിൻ്റെ ചിത്രമാകണമെന്നില്ല, ഏതൊരു ചിത്രമെടുത്താലും അതിൽ ഈ പറഞ്ഞ നിറങ്ങളെല്ലാം തന്നെ പല രീതിയിൽ അടങ്ങിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ 400 നാനോമീറ്റർ മുതൽ 750 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യമുള്ള നിറങ്ങൾ എല്ലാം കൂടി ചേർന്നതായിരിക്കുമല്ലോ ഏതൊരു ചിത്രവും. ഈ നിറങ്ങളെല്ലാം പല രീതിയിൽ കൂടി ചേർന്ന ഒരു അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഇവിടെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ നിറത്തിനും അനുവാദമായിട്ട് നമ്മൾ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഫ്രീക്വൻസി ഇതേപോലെ കൽപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് ഏറ്റവും ചെറിയ തരംഗ ദൈർഘ്യമുള്ളതിന് അനുവാദമായി ചെറിയ തരംഗ ദൈർഘ്യമുള്ള ഒരു ശബ്ദത്തെയും, കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള നിറങ്ങൾ വരുന്ന സ്ഥലത്ത് കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള ശബ്ദത്തെയും നമ്മൾ അതനുസരിച്ച് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഈ ഒരു ചിത്രത്തെ മുഴുവനായി നമുക്ക് ശബ്ദമാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ശബ്ദം എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞ ഭാഗങ്ങളുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫ്രീക്വൻസി കുറഞ്ഞ ഭാഗങ്ങളുണ്ട്, ഫ്രീക്വൻസി കൂടിയ ഭാഗങ്ങളുണ്ട്. സ്ത്രീകളുടെയൊക്കെ ശബ്ദം ഹൈ പിച്ച് വോയിസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കുറച്ചുകൂടെ ഫ്രീക്വൻസി കുറഞ്ഞ ശബ്ദങ്ങളായിരിക്കും പുരുഷന്മാരുടെയൊക്കെ ശബ്ദങ്ങൾ, കൂടുതൽ ബേസ് കൂടുതലുള്ള ശബ്ദങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി, പ്രകാശത്തിൻ്റെ അതേ തരംഗ ദൈർഘ്യത്തിന് അതിൻ്റെ മാറ്റങ്ങളനുസരിച്ച് ശബ്ദത്തിലേക്ക് നമ്മളതിനെ നേരെ മാറ്റിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. അതുതന്നെയാണ് നാസയുടെ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള അതിൻ്റെ ഒരു ചുവപ്പ് ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഒരു ബേസ് കൂടിയ ഒരു ശബ്ദം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അത് നീലയിലേക്ക് വരുമ്പോൾ അവൻ്റെ പിച്ച് കൂടി ഹൈ പിച്ച് സൗണ്ടിലേക്ക് പോകുന്നു. വീണ്ടും ഇതുപോലെ തരംഗദൈർഘ്യം കുറഞ്ഞ നിറങ്ങൾ വരുന്ന സ്ഥലത്ത് അനുവാദമായി നമ്മൾ സമാനമായ ശബ്ദത്തിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇതുപോലെ ഇതിപ്പോൾ ഹെലിക്സ് നെബുലയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു ചിത്രത്തിനെ നമുക്ക് ഇതുപോലെ ശബ്ദമായി മാറ്റിയെടുക്കാം. ഹെലിക്സ് നെബുലയുടെ സോണിഫിക്കേഷൻ വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം. സാരമില്ല, ഞാനും നേർവഴിയിലേക്ക് വരുന്നതിന്റെ ലക്ഷണങ്ങളാന്ന് തോന്നുന്നു. ഒന്നുകൂടെ കണ്ടു നോക്കാം. സോ ഇത്രയേ ഉള്ളൂ നാസയുടെ ഈ സോണിഫിക്കേഷൻ വീഡിയോ എന്ന് പറയുന്നത്. ഇത് ഈഗിൾ നെബുലയുടെ ഭാഗമായിട്ടുള്ള പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ചിത്രമാണ്. 1995-96 കാലഘട്ടത്തിൽ ഹബിൾ ടെലസ്കോപ്പ് പകർത്തിയ ഒരു ചിത്രമാണത്. ഒരുപക്ഷെ നെബുലകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രശസ്തമായൊരു ചിത്രം ഇതായിരിക്കും. പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ്റെ സോണിഫിക്കേഷൻ വീഡിയോയും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതുപോലെ അനവധി നെബുലകളുടെയും ബഹിരാകാശ വസ്തുക്കളുടെയും ഒക്കെ സോണിഫിക്കേഷൻ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നാസയുടെ തന്നെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത് നെബുലകളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏതൊരു ചിത്രത്തെയും ഏതു തരം വീഡിയോയെയും നമുക്കിതുപോലെ ശബ്ദമാക്കി മാറ്റാൻ സാധിക്കും. ഇത് ചിത്രങ്ങളെ മാത്രമല്ല, ഒരു മനുഷ്യൻ കാണുന്ന, അതായത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളെ പോലെ ഇതുപോലെ ശബ്ദമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ ചിത്രത്തിൽ കാണുന്നത് നീൽ ഹാർബിസൺ എന്ന വ്യക്തിയാണ്, ലോകത്തിലെ ആദ്യത്തെ സൈബോർഗ് എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന് ജന്മ കളർ ബ്ലൈൻഡ്നെസ് എന്നൊരു അസുഖം ബാധിച്ചൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് കളറുകളെ അല്ലെങ്കിൽ നിറങ്ങളെ വേർതിരിച്ചറിയാനുള്ള ശേഷി കുറവാണ് ഇദ്ദേഹത്തിൻ്റെ തലച്ചോറിന്. അപ്പം ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം കാണുന്ന ചിത്രങ്ങളെ
ഈ ഫ്രണ്ടിലുള്ള സെൻസർ ഉപയോഗിച്ച് തലയോട്ടിയുടെ പുറകിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് തലയോട്ടിയിൽ ഓരോ നിറങ്ങൾക്ക് അനുവാദമായി അതനുസരിച്ചുള്ള കമ്പനങ്ങൾ അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാക്കി കൊടുക്കുകയും അദ്ദേഹത്തിന് അതൊരു കേൾവിയുടെ രൂപത്തിൽ തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യും. അദ്ദേഹം അത് സ്വയം പ്രാക്ടീസ് ചെയ്ത് ഈ ഇന്ന ഒരു വൈബ്രേഷൻ വരുമ്പോൾ അത് ഏത് നിറമാണെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇതുപോലെ ഓരോ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ നിറങ്ങളൊക്കെ അദ്ദേഹത്തിന് ഈ ഒരു വൈബ്രേഷനിലൂടെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയും. നമുക്കും ഇതുപോലെ തന്നെ സോണിഫിക്കേഷൻ വീഡിയോസ് ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ ചെറിയ രീതിയിൽ പ്രോഗ്രാമിംഗ് അറിയാവുന്ന ഒരാൾക്ക് സ്വന്തമായി ഡെവലപ്പ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നെറ്റിൽ കിട്ടും. നമ്മുടെയൊക്കെ ചിത്രങ്ങൾ തന്നെ ഫാമിലി പിക്ചേഴ്സും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഇതുപോലെ ശബ്ദങ്ങളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നരകത്തിൻ്റെ ശബ്ദമൊക്കെ ഒന്ന് പറയുന്നതുകൊണ്ട്, ഇതിപ്പോൾ നരകത്തിൻ്റെ ശബ്ദമായി മാറിയത് എങ്ങനെയാണ്? ഒരു ഹൈ പിച്ച് വോയിസ് അവിടെ വന്നതുകൊണ്ട്, ഒരു സ്ത്രീ അലറുന്ന പോലെ ഒരു ശബ്ദം അതിനകത്ത് വന്നതുകൊണ്ടാണ് ശരിക്കും ഇത് നരകത്തിൻ്റെ ശബ്ദം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ അധികം ചുവപ്പും നീലയും കൂടെ കലർന്ന ഒരു ചിത്രം എടുത്തിട്ട് നമുക്ക് തന്നെ ഇതുപോലെ സോണിഫിക്കേഷൻ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ രണ്ട് അറ്റങ്ങളിലുള്ള ശബ്ദങ്ങൾ ആ ഒരു സോണിഫിക്കേഷനിൽ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. നരകമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള വീഡിയോ വരെ നമുക്ക് സ്വന്തമായിട്ട് ഒരു കളർ പെൻസിൽ ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിനെ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശബ്ദത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല. ഇത് ശരിക്കും എന്താണ്, ഒരു ഡേറ്റ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന ഒരു രീതിയാണത്. ഒരു നമ്മൾ അളക്കുന്ന ഒരു കാര്യത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് അനുവാദമായിട്ട് മറ്റൊരു കാര്യത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് തന്നെ പറയുകയാണെങ്കിൽ, നമ്മൾ ഫോണിലൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ മ്യൂസിക് പ്ലെയറുകൾ അല്ലെങ്കിൽ സൗണ്ട് പ്ലേ ചെയ്യുമ്പോൾ ചില നിറങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെന്താണ് അവർ ചെയ്യുന്നത്? ഈ സൗണ്ട് വരുന്ന വൈബ്രേഷൻ അനുസരിച്ച് അവർ ആ ഒരു നിറങ്ങളെ അവിടെ കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പല ലെയറിലുള്ള കട്ടകൾ പോലുള്ള ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മ്യൂസിക് പ്ലെയറുകളിലും കാര്യങ്ങളിലുമൊക്കെ. ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ എല്ലാവർക്കും ഇതിനോടകം മനസ്സിലായി കാണും. ലളിതമായി പറഞ്ഞാൽ ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു രീതി തന്നെയാണിത്. ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഭൂപടങ്ങൾ തന്നെ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരു ഗ്ലോബ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു അറ്റ്ലസ് എടുത്ത് നോക്കിക്കോളൂ, അല്ലെങ്കിൽ നെറ്റിലേക്ക് കയറി ഗൂഗിൾ മാപ്സിലേക്ക് സെർച്ച് ചെയ്ത് നോക്കുക, കടലിൻ്റെ നിറങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. പലതരത്തിലുള്ള നീല നിറങ്ങളൊക്കെ അതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതെന്താണ് ശരിക്കും പറഞ്ഞാൽ, കടലിൻ്റെ ആഴം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കടും നീല കളറും ആഴം കുറയുന്നതനുസരിച്ച്, അതായത് തീരത്തോട് അടുത്തുള്ള ഭാഗങ്ങളിൽ ഇളം നീല കളറും ഒക്കെ ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ കടലിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യത്യാസം കാണാൻ പറ്റുമോ? അവിടെ ഡെപ്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു നിറത്തിലൂടെ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയിട്ട് കടലിൽ ഓരോ സ്ഥലത്തും നീലക്കളർ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെയാണ് ഇവിടെ ഈ സോണിഫിക്കേഷൻ വീഡിയോ കണ്ടിട്ട് നരകമാണെന്ന് പറയുന്നത് സെയിം ലോജിക്ക് തന്നെയാണ്. ഇത് അത്രയ്ക്ക് ചെറുതായി കാണാവുന്ന ഒരു വിഷയമാണോ? ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് പ്രശ്നക്കാർ? മാധ്യമങ്ങളാണോ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്നൊന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് നല്ല ഒന്നാം തരം എട്ടുകാലി വറുത്തത്, നല്ല അടിപൊളിയായിട്ട് പാചകം ചെയ്ത് പ്ലേറ്റിൽ നിരത്തി വെച്ചേക്കുന്ന രംഗമാണ് ഇവിടെ കണ്ടത്. ഇതിനെന്താണ് കുഴപ്പം? നമ്മൾ കഴിക്കാറില്ല അല്ലേ, അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. എന്നാൽ ഈ സ്റ്റേഷനിലോട് ചെല്ലുമ്പോൾ ചൈനയിലും ഫ്രഞ്ച് ഇൻഡോ ചൈന എന്നറിയപ്പെടുന്ന ഭാഗങ്ങളിലും, അതായത് കംബോഡിയ, വിയറ്റ്നാം, ലാവോസ് തുടങ്ങിയ ആ ഒരു പ്രദേശങ്ങളിലും ഒക്കെ ഉള്ള വളരെ സർവ്വസാധാരണമായ ഒരു ഭക്ഷ്യവിഭവമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, കേരളത്തിൽ വന്നൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് കൊച്ചിയിലോ കോട്ടയത്തോ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ തുടങ്ങി എട്ടുകാലി വറുത്തത് വെച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സംരംഭം വിജയിക്കുകയോ ഇല്ലയോ? എട്ട് നില പൊട്ടിപ്പോകും അല്ലേ, മുടക്കി കാശല്ല അതിനകത്ത് പോകും. എന്നാൽ ഇതേപോലെ ഈ ഹോട്ടലിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി തുടങ്ങിയാലോ ഒരുപക്ഷെ നമുക്ക് കാശുണ്ടാക്കാം. ഇവിടെ മാധ്യമങ്ങൾ എന്താ തെറ്റ് ചെയ്തത് എനിക്കറിയത്തില്ല. ഞാൻ ഫേസ്ബുക്കിലും പല മീഡിയകളിലും എല്ലാം കണ്ടത് എല്ലാവരും
ഏഷ്യാനെറ്റിന്റെ മനോരമയുടെ ഒക്കെ തല കയറുന്നതാണ് കണ്ടത്. അവരുടെ ഭാഗത്ത് എന്താണ് തെറ്റ്? ദേ ആർ ബിസിനസ് മെൻ. കാശെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് അവർ നോക്കുന്നത്. അവരത് മാർക്കറ്റ് ചെയ്യുന്നു, അവർ അത് വെച്ച് ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം. അപ്പോൾ അവരുടെ കുറ്റമാണോ ശരിക്കും ഇത്? അല്ല, യഥാർത്ഥത്തിൽ അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇവിടെ ഇത് കാണാൻ കുറേ എണ്ണം ഇങ്ങനെ ഉള്ളത് കൊണ്ടാണല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ മലയാളത്തിലെ സീരിയലുകൾക്കൊന്നും നിലവാരമില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ടി വി സീരിയലുകൾ മലയാളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ മൊത്തത്തിൽ ടി വി സീരിയലുകൾ എല്ലാം വൻ ശോകമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെപ്പറ്റി ഒരുപാട് ട്രോളുകളും റോസ്റ്റിങ്ങും ഒക്കെ വരാറുണ്ട്. എന്ന് കയറി അവരാരെങ്കിലും ഇത് നിർത്താറുണ്ടോ? ഇല്ല, കാരണം അവരത് വെച്ച് കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ? ഇത് കാണാൻ ഇവിടെ ഒരു ഓഡിയൻസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഇങ്ങനെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതിൽ ആരെയാണ് കുറ്റം പറയുന്നത്? ആരാണ് യഥാർത്ഥ തെറ്റുകാരൻ? ഇത് നമ്മൾ ഈ ഒരു ചെറിയ നരകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, ഇത് ഇതിൻ്റെ അപ്പുറം പോകുന്ന വളരെ വലിയൊരു പ്രശ്നമാണത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ 2021 എത്തി നിൽക്കുമ്പോഴും നമ്മുടെ നാട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതിനേക്കുള്ള വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണത്. കുറച്ചു മുമ്പ് ഞാൻ ആ ഹെലിക്സ് നെബുലയുടെ കാര്യം പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് എന്നാണ് ഇതിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഒരു ചെറിയ സുഖം കിട്ടിയായിരുന്നു. കാരണം ദൈവത്തിൻ്റെ കണ്ണ്, ദൈവം എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചപ്പോൾ ഒരു ചെറിയൊരു സുഖം കിട്ടിയെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. കാരണം എങ്ങനെയെങ്കിലും ഈ പരമ്പരാഗതമായിട്ട് നമുക്ക് പകർന്നു കിട്ടിയ ഈ അന്ധവിശ്വാസങ്ങളെ, ഇതിനെ ഇങ്ങനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളിൽ പെടുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഉള്ളൂ. കുറച്ചു മുമ്പ് ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തൊരു ചിരി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ ചെറിയൊരു കാര്യമല്ല, ഇത് ഈ വിഷയത്തിൽ മാത്രം തീരുന്നൊരു കാര്യമല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് സ്വിറ്റ്സർലാൻഡിലെ LHCയിൽ അല്ലെങ്കിൽ ലാർജ് ഹാഡ്രൺ കൊളൈഡറിൽ ഹിഗ്സ് ബോസോണിനെ കണ്ടെത്തി എന്നുള്ള വാർത്ത ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച ഒരു വളരെ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു ആ ഒരു കാലത്ത്. ആ സമയത്ത് ഈ ഒരു പാർട്ടിക്കിളിനെ, ഹിഗ്സ് ബോസോണിനെ നമ്മൾ വിളിക്കുന്നത് ഗോഡ്സ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ദൈവഗണം എന്നായതുകൊണ്ട് തന്നെ ഈ വാർത്ത പത്രങ്ങളിലൊക്കെ വന്നത് ദൈവഗണത്തെ കണ്ടെത്തി എന്ന് പറഞ്ഞായിരുന്നു. അന്ന് ഈ വാർത്തയെ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ചത് നമ്മുടെ പാവപ്പെട്ട ശാസ്ത്രജ്ഞരോ ശാസ്ത്ര വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ശാസ്ത്രത്തിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യരോ ഒന്നുമല്ല. ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഈ പറഞ്ഞ 1400 വർഷത്തെ കഥയും കൊണ്ട് നടക്കുന്നവരും 1000000 വർഷത്തെ കഥയും കൊണ്ട് നടക്കുന്നവരും 2000 വർഷത്തെ കഥയും കൊണ്ട് നടക്കുന്നവരൊക്കെയാണ്. എന്താണ് അവർക്കിത് കേൾക്കുമ്പോൾ ഉള്ളൊരു സുഖം എന്നുള്ളതാണ്. എന്താണ് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഇല്ലാത്തൊരു സുഖം ഈ ഒരു വിഭാഗം ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്നവന് ചക്കക്കൂട്ടം കിട്ടിയ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഓരോ വാർത്തകളൊക്കെ കാണുമ്പോൾ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുടെ അവസ്ഥയെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഹെലിക്സ് നെബുലയുടെ സോണിഫിക്കേഷൻ വീഡിയോ കാണുമ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ അത് ഉടായിപ്പാണെന്ന് ഏതൊരു കോമൺ സെൻസ് ഉള്ള മനുഷ്യനും ഈ വാർത്ത വായിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തമ്മനെയിൽ വെച്ച് ഒരുപാട് പേര് വഴിതെറ്റിക്കുന്ന ഓരോ വാർത്തകൾ കാണിക്കുക എന്നുള്ളതൊക്കെ സ്ഥിരമായ കാര്യമാണ്. അതിപ്പോൾ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ ന്യൂസുകൾ കൊടുക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് 1000000 രൂപ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണാറില്ലേ. ചിലപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കും, നമുക്കറിയാം അങ്ങനെ ഒരു സാധനം ഇല്ല എന്നും. അതൊരു അട്രാക്റ്റിംഗ് സാധനം മാത്രമാണ്. പക്ഷെ ഇതാരാണ് ഇത് ഘോഷിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഹെലിക്സ് നെബുലയുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് അങ്ങനെ നരകത്തിൻ്റെ ശബ്ദമൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നരകത്തിൻ്റെ ശബ്ദമാക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഇവിടെ. അത് ചെയ്യുന്നത് മാധ്യമങ്ങളല്ല യഥാർത്ഥത്തിൽ. ഇവിടെ ഹെലിക്സ് നെബുലയുടെ ഈ ഒരു ശബ്ദം നരകമാണെങ്കിൽ അവിടെ എന്താണ് ഗുണം? നരകമുണ്ടെങ്കിൽ സാത്താനുണ്ട് അല്ലേ, ചെകുത്താനുണ്ട്. അപ്പം ചെകുത്താനുണ്ടെങ്കിൽ നല്ലതും കാണുമല്ലോ, അപ്പം ദൈവമുണ്ട്. അപ്പം നരകവും ദൈവവും ഒക്കെ ഉണ്ടെങ്കിൽ
സ്വർഗമുണ്ട്, അപ്പോൾ സ്വർഗവും നരകവും ദൈവവും ചെകുത്താനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കഥകളെല്ലാം ശരിയാണല്ലോ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഏതോ ഒരു ഹെലിക്സ് നെബുലയുടെ സോണിഫിക്കേഷൻ വീഡിയോ ഇത് എവിടെ വന്നാണ് കണക്ട് ചെയ്തേക്കുന്നത്? നമ്മുടെ മനസ്സിനകത്ത് പണ്ട് തൊട്ടേ നമ്മൾ അടിച്ച് കയറ്റി വെച്ചിരിക്കുന്ന ഈ കഥയുമായിട്ടാണ് ഇത് പോയി കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടു എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഞങ്ങളിങ്ങ് എടുക്കുക എന്ന് പറയുന്ന പോലെ തികച്ചും മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ലോകമാണെന്നും എല്ലാം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണെന്നും ഇത്തരം ഈ കഥയെ വെളുപ്പിച്ചെടുക്കാനുള്ള നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടുന്നത്. ഹിക്സ്ബോസോണിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അന്ന് ദൈവഗണം പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ദൈവഗണത്തെ കണ്ടെത്തി എന്നുള്ള വാർത്ത വന്നപ്പോൾ അത് ക്വാണ്ടം മെക്കാനിക്സോ അല്ലെങ്കിൽ ഇതുമായിട്ടൊന്നും ബന്ധപ്പെടില്ല, നമ്മൾ ദൈവത്തെ കണ്ടെത്തി എന്നുള്ള രീതിയിലാണ് ഇവിടെ ഭൂരിഭാഗം മനുഷ്യരും ആ രീതിയിലാണത് ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ അങ്ങനെയെ ഉൾക്കൊള്ളാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതാണ് കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നെട്ടോട്ടോടുകയാണ്, ഇതെങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യവുമായി. ഇതുപോലെ കുറേ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ടുകാലത്ത് സൂര്യൻ്റെ ശബ്ദം നാസ ഇതുപോലെ പുറത്തു വിട്ടപ്പോൾ അത് നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരു ശബ്ദമാണെന്നൊക്കെ പറഞ്ഞ് വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ മുന്നോട്ട് വന്ന കാര്യമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന വേറൊരു കാര്യമാണ്, മനുഷ്യൻ ഇതുവരെ കുഴിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു ഹോൾ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആഴത്തിൽ എത്തിച്ചേരാൻ കഴിയാവുന്ന ദൂരം എന്ന് പറയുന്നത് ഏകദേശം 13 കിലോമീറ്ററോളമാണെന്ന് റഷ്യയിലാണ് ശീതയുദ്ധത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ കോൾഡ് വാറിൻ്റെ സമയത്ത് റഷ്യയിലെ സൈബീരിയയിൽ ഉണ്ടാക്കിയ ഒരു ഹോളാണ്, കോല ബോർ ഹോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ഏറ്റവും അടിയിൽ നിന്നും സൗണ്ട് റെക്കോർഡ് ചെയ്തപ്പോൾ നരകത്തിൻ്റെ ശബ്ദമാണെന്നും, അല്ലെങ്കിൽ ആളുകളായിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്യുന്ന ശബ്ദം ലൈവായിട്ട് കേട്ടെന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ യൂട്യൂബിലൊക്കെ ഇപ്പോഴും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസും ആർട്ടിക്കിൾസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും ഇതൊക്കെ അറിയാം, പക്ഷെ എന്നിട്ടും നമ്മൾ അങ്ങനെ അല്ലെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും നരകമാക്കിയേ പറ്റൂ, ഇത് നരകം തന്നെയാണ്, നമ്മളങ്ങ് സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ ഗൂഗിൾ എർത്തിലൂടെ എന്തെങ്കിലും ഒരു ഇമേജ് കാണുമ്പോഴോ ഒരു സാറ്റലൈറ്റ് ഇമേജിലൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും വലിയൊരു വസ്തുവോ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് കണ്ണിൽ പെടുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് നോഹയുടെ പെട്ടകമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ട് ഈ ന്യൂസൊക്കെ ആ കുട്ടി ആഘോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇതെല്ലാം തമ്മിൽ ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വ്യക്തികളുടെ എല്ലാം മനോഭാവം ഒന്നു തന്നെയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇതുമായിട്ട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഒരു മനുഷ്യന് കിട്ടിയ ഡിഗ്രികളുടെ എണ്ണം, അല്ലെങ്കിൽ PhDയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഇതിനൊന്നും ഒരു കാര്യമില്ലെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ പത്രങ്ങളും ഇത്തരത്തിലുള്ള ലേഖനങ്ങളൊക്കെ വായിച്ചായിരിക്കും അദ്ദേഹം ലോകത്തെക്കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളോട് എനിക്ക് മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത്തരം വ്യക്തികളെ ഓർത്തെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകളെ വളച്ചൊടിക്കാതെ സമൂഹത്തെ ശാസ്ത്രബോധമുള്ള ഒരു സമൂഹമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എങ്കിലും ഞാൻ ഇത്തരത്തിലുള്ള വാർത്ത കൊടുത്തതിന് തെറ്റ് പറയത്തില്ല, അവർ ഒരു ബിസിനസ് തന്ത്രം മാത്രമാണ് ഉപയോഗിച്ചത്, ഇവിടെ ഒരു മാർക്കറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്, അവരങ്ങനെ ചെയ്തതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ സമൂഹത്തിൽ മാധ്യമങ്ങളെ ആശ്രയിച്ച് മാത്രം വിദ്യാഭ്യാസത്തെ സമീപിക്കുന്ന ചില വ്യക്തികളുണ്ട്, അവരെ മാനിച്ചെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക എന്ന് മാത്രം ഒരു അഭ്യർത്ഥന മാത്രമേ വെക്കുന്നുള്ളൂ. ഇവിടുത്തെ യഥാർത്ഥ വില്ലന്മാർ ഇവരൊന്നുമല്ല, ഈ ഒരു വിഭാഗം ആളുകൾ. അതായത് വിദ്യാഭ്യാസവും എല്ലാ സുഖ സൗകര്യങ്ങളും ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ പോലും ഇപ്പോഴും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയും ഈ വിശ്വാസങ്ങളെയും നമ്മുടെ ഇത്തരത്തിലുള്ള കെട്ടുകഥകളെയും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ഈ ഒരു ലക്ഷ്യവുമായിട്ട് ജീവിക്കുന്ന ചില വിഭാഗം ആളുകൾ, അവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നേരിടേണ്ടത്. ഈ ഒരു വിഭാഗത്തിൽ തന്നെ പല തലങ്ങളിലുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും.
എലക്സിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലാർജ് ഹാഡ്രൻ കൊളൈഡറിൽ നടരാജ വിഗ്രഹം വെച്ചതുകൊണ്ടാണ് അവിടെ പ്രോട്ടോണും പ്രോട്ടോണും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് പറയുന്നത് മുതൽ ക്വാണ്ടം മെക്കാനിക്സിലും സ്ട്രിംഗ് തിയറിയിലും അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും എന്നെ ഞാൻ എൻജിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അധ്യാപകൻ പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് ഇന്നിപ്പോൾ മോഡേൺ സയൻസിൻ്റെ ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിനെയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റീനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് അതാണെന്നും ഓക്കെ അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ അധ്യാപകൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മിസ്സിംഗ് ലിങ്ക് അതാണ് ദൈവം. ഒരു മനുഷ്യൻ ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞതാണ് അത് ദൈവമാണെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ആയിക്കോട്ടെ, അതിൽ നമുക്ക് തെറ്റൊന്നുമില്ല. പക്ഷേ എന്താണ് പ്രശ്നം? നേരത്തെ പറഞ്ഞ പോലെ നെട്ടോട്ട് ഓടുകയാണ്. ഇതെങ്ങനെയെങ്കിലും വെളുപ്പിക്കുക. ഒരാറ്റത്തിനുള്ളിൽ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എങ്ങനെ പോകുന്നു, അത് ശിവനും വിഷ്ണുവും ബ്രഹ്മാവുമാണെന്ന് പറയുന്ന ആൾക്കാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. ത്രിമൂർത്തികളാണ്. പണ്ടുകാലത്ത് നമുക്ക് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ ഈ മൂന്നെണ്ണത്തിന് അറിവുള്ളത്, യഥാർത്ഥത്തിൽ ഇതിനൊക്കെ അപ്പുറം ഒരുപാട് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും മാത്രമൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ അറ്റവും മൂലം മാത്രം അറിഞ്ഞിട്ട് വന്ന് ഇതെങ്ങനെയെങ്കിലും, അതാണ് ഞാൻ ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് അതുതന്നെയാണ്. ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള ചില ഫാക്റ്റുകളെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ലോക്ക് ചെയ്യുക, ഇത് അവിടെ കൊണ്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ചിന്താഗതി ശരിക്കും സമൂഹത്തിൽ നിന്നും എന്നേക്കുമായി തുടച്ചു മാറ്റേണ്ട ഒന്നാണ്. കാരണം വിദ്യാഭ്യാസം കിട്ടിയിട്ടും ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആപത്തെന്ന് പറയുന്നത്. സമൂഹത്തിന് ഏറ്റവും കൂടുതൽ പിന്നോട്ടടിക്കുന്നത് അവർ തന്നെയാണ്. അതിപ്പോൾ ആരാണെങ്കിലും, കോഴിത്തല വെച്ച് കൂടോത്രം ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിലും, ക്വാണ്ടം മെക്കാനിക്സിൽ കോൺഷ്യസ്നെസ്സിനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളാണെങ്കിലും ശരി, നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിൽ വാർത്തകളെ വളച്ചൊടിച്ചോട്ടെ, ശാസ്ത്രീയമായ അഭിരുചിയോടെ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ ഇത്തരം വാർത്തകളൊന്നും ഒരിക്കലും പോകില്ല. അത് അവിടെ അത് വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഒരു കാലം വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മാധ്യമങ്ങൾ കാണിച്ചോട്ടെ, ഇത്തരം വാർത്തകൾ കാണിച്ചോട്ടെ, അത് പുച്ഛിച്ചു തള്ളുന്ന ഒരു സമൂഹം വരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ അതാണ് യഥാർത്ഥത്തിലുള്ള പരിഹാരം എന്ന് പറയുന്നത്. ആ ഒരു നിലയിലേക്ക് എത്തുന്നിടം വരെ യഥാർത്ഥത്തിൽ ഒരു ദേശം വികസിച്ചു എന്നൊക്കെ പറയാൻ കഴിയുന്നത് തന്നെ ആ ദേശത്തിലെ ജനങ്ങൾ ശാസ്ത്രത്തെ എത്രത്തോളം ഉൾക്കൊണ്ട് ശാസ്ത്രീയമായ രീതികളെ എത്രത്തോളം ജീവിതത്തിൻ്റെ ഭാഗമാക്കി എന്നുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ മാത്രമായിരിക്കും. ലോകം മുഴുവൻ ഇതിന് ഉദാഹരണങ്ങളുണ്ട്. സോ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ തുടരുകയാണ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെ പ്രയത്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും നേരം ഈ പ്രസൻറ്റേഷനൊക്കെ കണ്ട സഹിച്ച എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് തന്നെ നിർത്തുകയാണ്. അടുത്തത് നമുക്ക് സ്വർഗത്തിലെ ഹൂറിമാരുടെ ശബ്ദം നാസ പുറത്തുവിടുമ്പോൾ വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ശരി.